എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ ഏറ്റുമാനാണ്. ഏറ്റുമാൻ നമ്മുടെ സജിജേന്റെ വീട്ടിലാണ്. അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ആട് ഫാം ഉണ്ട്. ആട് ഫാം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആടിനെ കെട്ടിയിരിക്കുന്ന സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. അതിന് കൂടും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പോൾ ഇത് കണ്ടേക്കുന്ന ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരെ ആടിനെ ഇവിടെ പരിപാലിക്കുന്ന ഒരു രീതി. മെയിനായിട്ട് ഇവിടെ കുള്ളനാടിലാണ്. അതുപോലെ നമ്മുടെ കനേഡിയൻ പിഗ്മി ഉണ്ട്, അതുപോലെ തന്നെ ബാർബറിയൊക്കെ ഉണ്ട്. കുറച്ച് ആടുകളുണ്ട്, പക്ഷേ വളരെ മനോഹരമായിട്ടാണ് ഇവരെ ഇവിടെ പരിചരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. ഒരു കുടിപ്പോയി ഒരു 15 അല്ലെങ്കിൽ 20 ഉള്ള ആടുകൾ മാത്രമാണുള്ളത്. ഈ കാണുന്ന സ്ഥലമാണ് ഈ ആടുകൾക്ക് പകൽ സമയം വിശ്രമിക്കാൻ വേണ്ടിയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 10 സെൻറ്റോളം സ്ഥലം ആടുകൾക്ക് വിശ്രമിക്കാൻ വേണ്ടി മാത്രം ചെയ്തേക്കുവാണ്. സെപ്പറേറ്റ് കൂടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മുടെ സജിച്ചേട്ട് നമ്മളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. സജിച്ചേട്ട്, നമ്മുടെ ഇവിടെ ഒരു ആട് വളർത്തൽ കണ്ടപ്പോൾ തന്നെ ഒരു വ്യത്യാസമായ രീതിയിൽ, കാരണം ഓപ്പൺ ഏരിയ അല്ലേ? ഓപ്പൺ ഏരിയയിലാണ്. അത് മെയിനായിട്ട് നമ്മുടെ കുള്ളനാടുകൾ എവിടെ കൂടുതൽ? കനേഡിയൻ പിഗ്മി. കനേഡിയൻ പിഗ്മി ഉണ്ട്, പിന്നെ വേറെ പിന്നെ ബാർബറി ഉണ്ട്. ബാർബറി ഉണ്ട്, മറ്റുള്ള ബ്രീഡിനെ അല്ലാതെ വലിയ ബ്രീഡിനെ ഒന്നും വളർത്തിയിട്ടില്ലേ? വലിയ ബ്രീഡ് ഉണ്ട്, ഒരു അവിടെ ഒരു മുട്ട നിപ്പുണ്ട്. നിപ്പുണ്ട്, ശരി. പിന്നെ ഇത് തോത്താപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇഷ്ടം കുള്ളൻ ബ്രീഡുകളാണ്. ആ കുള്ളൻ ബ്രീഡും പിന്നെ ഇത് ഫാൻസി ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതെ, നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ചേട്ടന്റെ വീടാട്ടോ. സജിന്റെ വീടാണ് കാണുന്നത്. നമ്മുടെ കറക്റ്റ് നമ്മുടെ കോട്ടയത്ത് നമ്മുടെ ഏറ്റവും നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം. പുള്ളിക്കാരൻ്റെ വേറെ കുറച്ച് ഫാം കുറെ കണ്ടത് നമ്മൾ കാണിക്കുക. നമ്മൾ ഈ ആടിന്റെ ഒരു സെക്ഷനാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ഇവരുടെ കൂടാണോ? അല്ലല്ലോ, അല്ലല്ല, ഇത് കൂടല്ല, ഇത് പകല് ഒരു ഇടാനായിട്ടുള്ള സ്ഥലമാണ്. പകല് അഴിച്ചുവിടാനായിട്ട് മഴ പെയ്ത് കഴിയുമ്പോൾ അകത്ത് കയറി അവർക്ക് നിൽക്കാം. അതിനകത്ത് കയറിക്കുള്ള സൗകര്യം ഉണ്ട് അല്ലേ? കുടിക്കാനായിട്ട് വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടെ മുട്ടന്മാർ കുറവാണോ? ഉണ്ട്, എല്ലാതിനും. കുള്ളനാടുകളുടെ മുട്ടന്മാർ ഉണ്ട്, കനേഡിയന്റെ മുട്ടനുണ്ട്, അതുണ്ട്. പിന്നെ ബാർബറിയുടെ മുട്ടനുണ്ട്. ഇതിന്റെ നമ്മുടെ പുറത്തുകൊണ്ട് ക്രോസ് ചെയ്യാണ് ചെയ്യാറുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും ഇത് ഒരു ഇഷ്ടം കൊണ്ട് വന്നതാണ്. ഇതിനകത്ത് അല്ലാതെ വേറെ ഒരു മണി മേക്കിംഗ് എന്നുള്ള രീതിയിൽ അല്ലല്ല, ഇത് സ്വന്തം ഇഷ്ടം കൊണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം ഇത്രയും നല്ല രീതി, കാരണം സാധാരണ ഒരാടിനെ വളർത്തുമ്പോൾ എപ്പോഴും കൂടിനകത്ത് അല്ലെ ആ രീതിയിലൊക്കെയാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ട തുറസായ സ്ഥലത്ത് ഇത് പകൽ സമയം മൊത്തം ഇവിടെ തന്നെയാണ്. വലിയ മഴയാണെങ്കിൽ ഇറക്കിയാലേ ഇറങ്ങത്തില്ല, ചെറിയ മഴയൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്ത് തന്നെയാണ്. ഓ ശരി. അപ്പൊ ഇവർക്ക് എന്താണ് തീറ്റയും കാര്യങ്ങളൊക്കെ? പ്ലാവലുണ്ട്, പിന്നെ സിഒ3 പോത നമ്മുടെ പുല്ല്, അത് എന്ത് കൊടുത്താലും പുല്ല് ഏത് വെട്ടി കൊടുത്തുകഴിഞ്ഞാലും കഴിച്ചോളൂ കഴിച്ചോളൂ. ഓ ശരി. അപ്പൊ അതിന് പ്രത്യേകിച്ച് അതിന് വേണ്ടി ഒരു ഇതില്ല? ഇല്ല ഇല്ല, വാഴ കൊടുത്താലും കഴിക്കും. പശുക്കളുടെ കൂടെ അങ്ങ് വളർന്നോളൂ ഇത്? പശുക്കളുടെ കൂടുതൽ എന്ത് ഇല ഏത് കൊടുത്തുകഴിഞ്ഞാലും കഴിച്ചോളൂ കഴിച്ചോളൂ. അപ്പൊ ഇതിനു വേണ്ടി ഒരു സമയം അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, മനക്കേടൊന്നും ഇല്ല ഇല്ല. ഓ ശരി. അപ്പൊ ഇതിന്റെ ആവശ്യക്കാർ ഈ കുട്ടികൾ ഇപ്പൊ കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇപ്പം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ബാർബറുടെ ഒക്കെ. ബാർബറുടെ ഒക്കെ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇത് പെണ്ണല്ലേ? പെണ്ണാണ്, ഇതിന്റെ കുട്ടിയാണ്. അത് ഉറങ്ങുള്ളൂ പ്രശ്നം, ഒരു കുട്ടിയേ ഉള്ളൂ. ഇത് നമ്മുടെ കനേഡിയൻ പിഗ്മി അല്ലേ? ഇതെല്ലാം ബാർബറി അല്ലേ? ഇത് ഏതിന്റെ? ഓ ശരി. നമുക്ക് ആ നിൽക്കുന്ന ഒരു മുട്ട മാത്രമേ ഉള്ളൂ. ഇത് ബാർബറിക്ക് മുട്ട മാത്രമേ ഉള്ളൂ അല്ലേ? ശരി. അപ്പൊ ഇത് ഒരു ഫാൻസി ആണെന്നുള്ള രീതിയിൽ മാത്രം, അതിനപ്പുറം ഒന്നുമില്ല, അത്രേ ഉള്ളൂ, ഒന്നുമില്ല. ഇപ്പൊ പല ഇപ്പൊ പൊതുവെ നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തിന് ശേഷം ആട് ഫീൽഡ് മൊത്തത്തിൽ ഒരു മടുപ്പാണ്. അപ്പൊ അങ്ങനെ ഉള്ള പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല? മടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിൽക്കുമ്പോൾ വില കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുത്താ വാങ്ങിക്കുന്നത്. ഓക്കെ, വിൽക്കാനായിട്ട് വിപണിയിൽ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളൊരു വരണം. നമുക്ക് വില കിട്ടത്തുള്ളൂ. ശരിക്കും ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ചെറിയ ഫാൻസി ആടുകൾ പറയുമ്പോൾ കൂടുതൽ നിങ്ങളെ പോലെ ആൾക്കാർ വീടിന്റെ മുകളിൽ അലങ്കാരം അല്ലെ, റിസോർട്ടുകൾ അല്ലെ, അത്രേ ഉള്ളൂ. നമ്മുടെ ഇതൊക്കെ കറവയുള്ളതാണ് ഇതെല്ലാം? അല്ല, ഇതിന് കുട്ടികൾ കുടിക്കാനുള്ള പാലേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഇതിന് രണ്ട് കുട്ടിയുണ്ട്, രണ്ട് കുട്ടി കുടിക്കാനുള്ള പാലേ. പ്രസവം കഴിഞ്ഞുള്ളൂ ഇത്? അല്ലല്ല, ഇത് പ്രസവം വെച്ചിട്ട് കുറച്ചാളല്ലേ, കുട്ടി വലുത് അതിനെ കൊടുത്തു. ഓക്കെ. ചേണ തുടക്കത്തിലെ ഏത് ബ്രീഡിൽപ്പെട്ട ആടിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത്? ഞാൻ ആദ്യം തുടങ്ങുന്നത് ശരിക്കും ജമുനാപ്യാരിയല്ല തുടങ്ങി, കുറെ നാളായി കാണാലോ. അത് ഒത്തിരി ഒത്തിരി വർഷം മുമ്പ്. ശരി. പിന്നെ അത് അത് കഴിഞ്ഞ് പിന്നെ ഈ മലബാറിയിലേക്ക് പോയി. ശരി. അതൊക്കെ ഓരോന്നും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പഴാണ് ഈ ഇത്തരം ബ്രീഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് എണ്ണം കൂട്ടിയത്. എണ്ണം കൂട്ടിയത്. അപ്പൊ അതിനൊക്കെ കൊടുക്കുവാണ്? എല്ലാം കൊടുത്തു. ഓക്കെ. അതിനെ വളർത്തി, അതായത് വലിയ ജന്മപ്യാരെല്ലാം മലമാരും ഒക്കെ വളർത്തി. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കുഞ്ഞുങ്ങൾ ഇതുമെല്ലാം ഉണ്ട്. എന്താണ് ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? നമ്മുടെ മനസ്സിന് സന്തോഷം ഇതിനെ കാണുമ്പോഴത്തേക്ക്. ശരി. ഇങ്ങനെ നമ്മുടെ ഒരു വീട്ടിലൊരു അരുമയെ പോലെ ഇങ്ങനെ നല്ല ഇണക്കമല്ലേ? നല്ല ഇണക്കാം. ശരി. ഇപ്പം ഉടുപ്പിലും മുണ്ടിലും കടിച്ചു. ശരി.
ശരിക്കും ഒരു ഫാൻസി ബ്രീഡ് തന്നെയാണ് ഈ കാണുന്നത് തന്നെ. പിന്നെ ഇവിടെ വലുതായിട്ടുള്ള തോത്താപ്പുരി എന്ന് പറഞ്ഞ അല്ലേ, തോത്താപ്പുരിയാണ് അത്. ഒന്ന് രണ്ട് മൂന്ന് തോത്താപ്പുരി ഉണ്ട് അല്ലേ ഏട്ടാ, അതിന്റെ കുട്ടികളുണ്ടോ തോത്താപ്പുരിയുടെ? ഇപ്പോഴും കുട്ടികളെ കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊക്കെ ഇപ്പം ഇത് ഇതിപ്പോ ശരിക്കും ഈ കുള്ളനാടുകൾ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? കുള്ളനാടുകൾ ശരിക്കും ലോക്ക്ഡൌണിന്റെ സമയത്താണ് ഞാൻ കുള്ളനാട് മേടിക്കുന്നത് തുടങ്ങിയത്. ഓക്കെ, അന്നേരം എനിക്ക് കാനഡിയൻ പിഗ്മി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ട് മൂന്ന് വർഷമേ ഉള്ളൂ ഇതുവരെയൊക്കെ തുടങ്ങി. ഈ പിഗ്മി ഇതിനെ പേറായിട്ട് വാങ്ങിച്ചതാണോ? ഇതിനെ പേരായിട്ടല്ല വാങ്ങിച്ചത്, ഒരു അമ്മയും മോളും കൂടെ ആദ്യം വാങ്ങി. ബാർബർ ഇതല്ല, വേറൊരെണ്ണമായിരുന്നു, അതിനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനെ ആ മുട്ടനെ കൊണ്ടുവന്നു. ശരി, അത് കഴിഞ്ഞാണ് പിന്നെ ഈ ഇതിനെ വാങ്ങിക്കുന്നത്. ഇതിനോടൊക്കെ കുട്ടികളെ ഇതിനെല്ലാം കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കുമ്പോൾ എന്ത് മോഹവലയാണോ അതോ എങ്ങനെയാണ്? മോഹവല എന്ന് പറയാൻ ഇപ്പം പറയാനൊക്കെ കുട്ടികളെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ വലിയ വിലയൊന്നും കിട്ടാറില്ല. ശരി, ഇത് ആവറേജ് നമുക്ക് രണ്ട് കുട്ടികൾക്ക് പ്രസക്തി കിട്ടാറുണ്ട്. കിട്ടാറുണ്ട്. ഇതിന് കിട്ടിയിട്ടില്ല, ഇതിന് പോരണേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി നേരത്തെ ഉണ്ടായിരുന്നതിന് രണ്ട് കുട്ടികൾ കിട്ടാറുണ്ട്. ഓ ശരി, ഇത് ബാർബർ ഈ ഒരു കളർ മാത്രമാണോ നമുക്കുള്ള? ഇപ്പൊ ഈ ഒരു കളറേ ഉള്ളൂ, നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ബ്ലാക്ക് കൂടിയുണ്ട്. ഓ ശരി, ഇത് നമ്മുടെ ബാർബറിയാണ്. അതിനകത്ത് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കേറിയിട്ടുണ്ട്. ബ്ലാക്കും വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. ചെവിയും മുഖവും ഇതിന്റെ ശരിക്കും ഒരു ബാർബറിയുടെ ലക്ഷണം എന്ന് പറയുമ്പോ എന്തുവാ? അതിന്റെ മുഖത്തെ ചെവി, ആ കൊമ്പ്, ഫേസ് ഉണ്ടോ? മാക്സിമം ഇത്രയേ വളർത്തുള്ളൂ. അല്ലല്ല, ഇത് ഇതിന്റെ വലിപ്പം കൂടി ആടുകളുണ്ട്. ഇതിനേക്കാളും നല്ല നല്ല തടിയൊക്കെ ഉള്ള ആടുകളുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ മുട്ടനെ കാണാം. മുട്ടനെ ഉണ്ട് കേട്ടോ, പ്രശ്നം കാരണം ഇല്ല, ഒരു പ്രശ്നമില്ല. പാവം അല്ല, കെട്ടിയിട്ടേക്കൊന്നും അത് കെട്ടിയിട്ടേക്കെന്ന് ഉള്ളതല്ലേ? ശരിയാ, ഹീറ്റൊക്കെ ചാടണ്ട എന്ന് വിചാരിച്ചു. ചാടണ്ട എന്ന് വിചാരിച്ച് ഹീറ്റ് ആണെങ്കിൽ അവന് ഇവിടെ തന്നെയാണ് ഫുൾ ഡേ അല്ലേ? അല്ലല്ല, ഇതിപ്പോ മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് പുറത്തേക്ക് കിട്ടുകയുള്ളൂ. ഇതിപ്പോ എത്ര വയസ്സുണ്ട് അവനെ? ഇവന് ഒരു മൂന്നര വയസ്സുണ്ട്. മൂന്നര വയസ്സുണ്ടല്ലേ. ഇവിടെയുള്ള ക്ലോസിംഗ് ബാർബറിന്റെ നല്ല വലിയ കൊമ്പും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ഫാമി പറ ഇതുപോലെ കണ്ടുണ്ട്. നമ്മുടെ ഒരു വൈറ്റ്മാൻ്റെ മാതിരി പുള്ളിയുള്ളതല്ലേ? കൊമ്പും എന്തെങ്കിലും ട്രിം ചെയ്തിട്ടുണ്ടോ ഈ റോമ എന്തെങ്കിലും? ഇല്ല, ട്രിം ചെയ്തിട്ടില്ല. ട്രിം ചെയ്തിട്ടില്ലേ? അപ്പൊ നമ്മള് ശരിക്കും ബാർബറി അതുപോലെ തന്നെ കനഡിയൻ പിഗ്മിയാണ് ഇവിടുത്തെ താരങ്ങൾ. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് തോത്താപ്പൂരി ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും കറവയുള്ള മീൻസ് പ്രസവിച്ചോ? കുട്ടികളെ കൊടുത്തു, ക്ലോസ് ചെയ്ത് നിൽക്കുകയാണല്ലേ? വെളി കൊണ്ട് ചെയ്തല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് പാല് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ? കുട്ടികൾക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒന്നും ഇല്ല, ഒന്നും എടുക്കുന്നില്ല. എടുക്കാറില്ല. ഓക്കെ, നമുക്ക് ഇത്രയും നാളായിട്ട് ഇപ്പം എത്ര ശരിക്കും എത്ര വർഷം ഇത് ആടിന്റെ പരിപാടി ആരംഭിച്ചത്? ആടിന്റെ ആട് നേരത്തോട്ടുണ്ട്, പക്ഷേ ഇതുപോലെ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷമേ ഉള്ളൂ. ഇതിനോടൊക്കെ എന്തെങ്കിലും ആട് വളർത്തലുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ആട് വളർത്തല ഇപ്പം നിങ്ങൾക്ക് ഒരു ചേട്ടനൊരു ഇഷ്ടം കൊണ്ട് വളർത്തും, ഇതല്ല ഭാവിയിലോട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉള്ളതാണ് ഈ ആട് വളർത്തൽ? ആട് വളർത്ത് ഈ മലബാറി ഉണ്ടെങ്കിൽ കുട്ടികളെ വിൽക്കാൻ നല്ല, ഈ മൂന്ന് കുട്ടികൾ ഉണ്ടാകുന്ന മലബാറികളുണ്ട്. അതിനാണെങ്കിൽ പാലും ഉണ്ട് ആടിന്, അതിന് കുട്ടികളെ വിറ്റ് കഴിഞ്ഞാൽ പൈസ കിട്ടും. നല്ല ഇതാണ്, അധികം ചെലവില്ല. അതൊന്നും നോക്കുന്നില്ല, അതെ. കാരണം നമ്മൾക്ക് ഒരു കർഷകനെ ഇപ്പൊ സാധാരണ നമ്മള് നിങ്ങൾ തന്നെയാണല്ലോ ഈ സ്ഥലം ഇത്രയും ഏരിയയിൽ ഇവർക്ക് വേണ്ടി ഇത്രയും നമ്മൾ ഇത്രയും സ്ഥലം ഉണ്ടെന്നോ? എത്ര സെന്റ് സ്ഥലമാണ് ഇത്? ഇത് ആടിന് വേണ്ടി മാത്രം കൊടുത്തേക്കാണ്, വേറെ ഒരു വേറെ വല്ലതാണ് കൃഷി ചെയ്യുന്നതാണ്. ആ സ്ഥലമാണ് ഇത്രയും കുറച്ച് ആടുകളുള്ള അവർക്ക് വേണ്ടി, അവർക്ക് സ്വതന്ത്രമായിട്ട് വിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന സെറ്റപ്പാണ് ഈ കാണുന്നത് അല്ലെ? വേറെ ഒന്നും അതിനകത്ത് കയറ്റത്തില്ല, പശു ഒന്നും അതിനകത്തില്ല. ഓക്കെ, ഇനി ഏതെങ്കിലും കൂടുതൽ ആടുകൾ ഇനി വരാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, ഇതിപ്പം നല്ലൊരു ഇതിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ വാങ്ങിയെന്നിരിക്കും. ഇതേ ബ്രീഡോ തന്നെ അതോ വേറെ? ഇതില്ല, വേറെ വെറൈറ്റി. ഇനിയിപ്പോ ഇതിന് ഇത് വാങ്ങിക്കില്ല, കാരണം ഇതുണ്ടല്ലോ നമ്മുടെ. ഹൈദരാബാദി ബീറ്റിൽ എന്തെങ്കിലും താല്പര്യമുണ്ട്? ഹൈദരാബാദി ബീറ്റിലിനോട് താല്പര്യമുണ്ട്, പക്ഷെ അത് എനിക്ക് ഇതുവരെ നല്ലത് കിട്ടിയില്ല. പ്യുറായിട്ട് കിട്ടിയിട്ടില്ല. ക്രോസ്
പലതും വരുന്നുണ്ട്. ഒറിജിനൽ ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള നല്ല ഭംഗി അതിന്റെ ഭയങ്കര ചെവി ചെവി നീളവും ചെവിയുടെ വീതിയും ഒക്കെ അല്ലേ. ഞാൻ അതിനെ നോക്കുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പൊ വീഡിയോ കാണുന്ന ആർക്കെല്ലാം നല്ല ഹൈദരാബാദ് ബീറ്റിലുണ്ടെന്നുണ്ടല്ലോ ഒന്ന് സൈത്തനോട് പറഞ്ഞുള്ളൂ കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ പറയുമ്പോൾ ചേട്ടന്റെ കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന കുറച്ച് കുറച്ച് ആടുകൾ ഇപ്പൊ നിലവിൽ കൊടുക്കാൻ ആടുകൾ എന്തെങ്കിലുണ്ടോ? ഒന്നും കൊടുക്കാനൊന്നുമില്ല, ഒന്നും കൊടുക്കാൻ കുട്ടികളെയൊക്കെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു. ശരി, അല്ല ഇപ്പൊ പൊടിയൊക്കെ കാണുന്നത് അതൊക്കെ പൊടിയൊന്നും ആയിട്ടില്ല, അതൊക്കെ ബുക്ക് ചെയ്ത് തീർത്തേക്കാം. അപ്പൊ ശരിക്കും അപ്പൊ ഇതിനൊക്കെ എത്ര മാസം ഉണ്ട് ചേട്ടൻ കൊടുക്കണേ? കൊടുക്കും മൂന്ന് മാസം കഴിയും. മൂന്ന് മാസം അപ്പൊ അതായത് മൂന്ന് മാസം വരെ പാല് കുടിച്ചു, പിന്നെ അത് കഴിഞ്ഞ് തീറ്റയും കുടിയൊക്കെ എടുക്കാറായി, എടുക്കാറായി തന്നെ തന്നെ ഭക്ഷണം കഴിക്കുന്നതായി കഴിയുമ്പോൾ കൊടുക്കും. കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് മിനിമം ഒരു മൂന്ന് മാസം വരെ ഇവിടെ നിർത്തി തള്ളയുടെ പാല് കൂടി എല്ലാം കഴിച്ച് പെർഫെക്റ്റ് ആയിട്ടാണ്. ഇപ്പൊ നിലവിൽ ആരും വിളിക്കണ്ട, ഇതെല്ലാം തന്നെ ഒന്ന് രണ്ട് മൂന്ന് കുട്ടികളുണ്ട്, അതെല്ലാം തന്നെ ആൾക്കാർ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്. കണ്ടല്ലോ നല്ല ബാർബറിയുടെയും കനേരയും പിക്മിയുടെയും നല്ല തോത്താപ്പുരയുടെയും ഒക്കെ കുറച്ചാണ്. ഒരു മൊത്തത്തിൽ നമുക്കൊരു 15 അല്ലേ അത്രയും ആടുകളെ ഉള്ളൂ. വേറെ ഉണ്ടല്ലേ? ആ കനേരയും കുഞ്ഞുങ്ങൾ വേറെ ഉണ്ടോ? ഇത് നമ്മൾ ശരിക്കും ഇത് കൂടല്ല, ഇത് ആദ്യം പറഞ്ഞല്ലോ തന്നെ ആടുകളെ ചുമ്മാ പകൽ സമയത്ത് അഴിച്ചുവിടുന്ന സ്ഥലമാണ്. അപ്പുറത്ത് കൂടണ്ട, അത് നമുക്ക് കാണിക്കാം. അങ്ങോട്ട് കയറ്റുവാണോ? അവര് വരുന്ന സമയമായി. ഓ ശരി, അതുകൊണ്ടാണ് അവരിങ്ങോട്ട് പോരാനായിട്ട്. അല്ല, തിരിച്ചിപ്പോ കൂടി കയറ്റുന്ന സമയമാണോ? ഇപ്പോഴല്ലേ ശരി. എത്ര മണിക്ക് തിരിച്ച് ഇതിനെ കൂടുതലോട്ട് കയറുന്നത്? ശരിക്കും വെള്ളിക്കണ്ണും പിന്നെ അവന്റെ ചെവിനീളവും എല്ലാം ഓക്കെയാണ്. എല്ലാം ഓക്കെയാണ്, നല്ല സൈസും ഉണ്ട്. ഓക്കെ, രണ്ട് പിക്മി. ഇത് എത്ര ദിവസമായി കുഞ്ഞുങ്ങളെ? ഇത് 15 ദിവസമായിട്ടുള്ളേ. ഓ ശരി, ഇതിന്റെ തള്ളയൊക്കെ ഉറങ്ങുന്നത്? ഓ ശരി, ഇതാ നമ്മുടെ കനേഡിയൻ പിഗ്മിയുടെ രണ്ട് കുഞ്ഞുങ്ങൾ 15 ദിവസമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേറൊരു മുട്ടനുണ്ട്, അതിനെ കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ആട്ടും കൂടുതൽ അല്ലേ ഏട്ടാ? നോക്കി, ഇതെല്ലാം തന്നെ ആട്ടും കൂടുതൽ കാണാം. ഈ കാണുന്നല്ല നോക്കി, നല്ല ഹൈറ്റിലൊക്കെ വെച്ചിരിക്കുന്ന നല്ല വലിയ കൂടുകളാണ് ഇത്. ഇവിടെയല്ല നമ്മുടെ മുട്ടനാട്ടിന്റെ കൂടാൻ തോന്നുന്നു. ഇതല്ല നമ്മുടെ ഒരു പിഗ്മിയുടെ ഒരു മുട്ടൻ, നല്ല ബ്ലാക്ക് മുട്ടനാണ് ഇവിടെ നിൽപ്പുണ്ട്. ഇതിനെന്താ അഴിച്ചു കൊണ്ടാ? ഓ ശരി, വേണ കുഴപ്പമില്ല, അവിടെ ഇത് ബ്ലാക്ക് അല്ലേ. ഇവന്റെ കുട്ടികളിറങ്ങിട്ടില്ലേ? അടുത്ത സമയത്ത് കുട്ടികൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. എത്ര പ്രായമുണ്ട് ഇവന്? ഇവന് ഒരു വയസ്സ്. അത്ര ആയിട്ടുണ്ട്. ഈ കൊമ്പും തൊട്ട് ഉറയ്ക്കുന്നതിനാണോ? കൊമ്പ് ഉരച്ച് ഇങ്ങനെ ആക്കുന്നല്ലേ. ശരി, ഇതെല്ലാം ആടിന്റെ കൂടുകളാണ്. ഈ കാണുന്നെല്ലാം തന്നെ ഓക്കെ.